മാനം നേടാൻ ബഫർ സോൺ. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ബഫർ സോണിനെതിരായി സംയുക്ത ക്രൈസ്തവ സഭകളുടെ സംഗമം നടന്നു. മാനന്തവാടി രൂപത കെസിവൈമിന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല തലശ്ശേരി അതിരൂപത മെത്രാൻ ജോസഫ് പാമ്പ്ളാനി ആയിരുന്നു. ആദ്യമേ തന്നെ ഞാൻ കെസിവൈമിന്റെ യുവജന സുഹൃത്തുക്കളെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാലഘട്ടത്തിന്റെ ശബ്ദം തിരിച്ചറിയാനും അതിനോട് ക്രിയാത്മകമായി സംവദിക്കാനും മാനന്തവാടിയുടെ വയനാടിന്റെ ചുണക്കുട്ടന്മാർക്ക് കഴിയുന്നു എന്നുള്ളത് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ കൂടുതൽ ഭാസുരമാക്കുന്നതാണ്. നിങ്ങളുടെ ആവേശവും വീര്യവും ആരുടെ മുമ്പിലും അടിയറ വയ്ക്കാതെ നിങ്ങൾ സജീവരായി നിലകൊള്ളുക തന്നെ ചെയ്യണം എന്ന് സ്നേഹപൂർവം എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും സമരം നടത്തി പരിചയമുള്ളവരല്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സും സാധാരണ തെരുവിലിറങ്ങാറോ മുദ്രാവാക്യം വിളിക്കാറോ ഇല്ല. ഞങ്ങൾക്ക് അത് താല്പര്യമുള്ള കാര്യവുമല്ല. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ ഞങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്നാൽ ആ ലക്ഷ്യം നേടിയിട്ട് ഞങ്ങൾ തിരികെ പോവുകയുള്ളൂ എന്ന് ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഏറെക്കാലമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ സ്വന്തം സമുദായത്തിന്റെ ശക്തി തെളിയിക്കുവാനും അത് വെച്ച് വിലപേശുവാനും ഒരു കാരണമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്വന്തം സമുദായത്തെ മാത്രമല്ല പൊതുജനത്തെ തന്നെ കൂടെ നിർത്താൻ പറ്റുന്ന വടി വീണ് കിട്ടിയത്. ജീർണാവസ്ഥയിലായ സഭയുടെ മുഖം രക്ഷിക്കാൻ ഒരു പിടിവള്ളി. ഭൂമി കുംഭകോണവും ക്വാറി ബിസിനസ്സും പെണ്ണുപിടുത്തവും കന്യാസ്ത്രീ പീഡനവും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിക്കലും കുംഭസാരവും മറ്റേ പണിയും കുർബാനയും പീഡനവും പള്ളിമുറി പീഡനവും വീട്ടമ്മയെ പീഡിപ്പിച്ചതും തട്ടിക്കൊണ്ടുപോയി കുടുംബം കലക്കിയതും തുടങ്ങി തട്ടിപ്പും വെട്ടിപ്പും കാട്ടുകൊള്ളത്തരവും ഒക്കെയായി കേരള കത്തോലിക്ക സഭ പൊട്ടിച്ചീഞ്ഞു നാറി നിൽക്കുമ്പോഴാണ് ബഫർ സോൺ എന്ന കച്ചുതുരുമ്പുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കഴുകി വെളുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സഭകളൊക്കെയും. കർത്താവിൻ്റെ കുരിശുമരണവും പീഡനകാലവും വിറ്റ് വിശ്വാസികളെ പിഴിഞ്ഞ് ചോര കുടിച്ച ഇവർക്ക് ഇപ്പോൾ പഴയ പോലെ അരി വേവില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ബഫർ സോൺ എങ്കിൽ ബഫർ സോൺ പോലുള്ള സാമൂഹിക വിഷയങ്ങളിൽ പിടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ വാളാട് പദ്ധതി എന്ന അണക്കെട്ട് നിർമ്മാണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി കോടികൾ പിരിച്ച് അതടിച്ചു മാറ്റിയത് ഒന്നും വയനാട്ടിലെ ജനം മറന്നിട്ടില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ്. നെയ്യപ്പം തിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇത് വെച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ വിലപേശാം, കൂടെ വിശ്വാസികളുടെ ഇടയിൽ കൂടുതൽ വിശ്വാസ്യത നേടാം. അതിലൂടെ സഭയെ മുച്ചൂട് മുടിച്ച വൈദികരുടെയും മെത്രാന്മാരുടെയും നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയും ചെയ്യാം. പുറമേ സർക്കാരിനെതിരെ നിന്ന് ജനങ്ങൾക്കൊപ്പം എന്ന് കാണിക്കുകയും അകമേ രാഷ്ട്രീയ അന്ധ്രധാര വികസിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം രാഷ്ട്രീയക്കാരെക്കാളും മ്ലേച്ഛകരമായ ഇടപാടാണെന്ന് പറയാതെ വയ്യ. ഏത് കാലത്തും കുടിയേറ്റ മേഖലകളുടെ വികാരങ്ങളായിരുന്നു വൈദികരുടെ ആയുധം. അത് വെച്ചായിരുന്നു നിങ്ങൾ കാലാകാലങ്ങളായി വിലപേശിയിരുന്നത്. നിങ്ങളുടെ ശക്തി സ്രോതസ്സായ കുടിയേറ്റ മേഖലയും തീരദേശ മേഖലയും കൈവിടാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരുന്നു. കോടികളുടെ സ്വത്തുവകകളുടെയും സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും നിക്ഷേപ കേന്ദ്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാതെ സംരക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയുന്നത് കൊണ്ടുള്ള വേവലാതിയാണ്, അല്ലാതെ സാമൂഹിക പ്രതിബദ്ധത ഒന്നുമല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കുമറിയാം. സഭയിലെ ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള കേസുകൾക്കും പള്ളികളുടെ മേലുള്ള നിയന്ത്രണങ്ങൾക്കും വരുന്ന ചർച്ചാക്റ്റിലും സർക്കാർ ഇടപെടൽ ഉണ്ടായാൽ നിങ്ങളുടെ ഈ കപട സാമൂഹിക ഇടപെടലിൻ്റെ പൊഴിമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നതും ജനങ്ങൾ കാണും. അപ്പോൾ ഈ സാമൂഹിക പ്രതിബദ്ധത ഒന്നും മഷിയിട്ട് നോക്കിയാൽ കാണാനുണ്ടാവില്ല. നിന്ന നിൽപ്പിൽ നിങ്ങൾ മറുകണ്ഠം ചാടും. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണവും അധികാരവും എന്നാണല്ലോ സഭകളുടെ ഇപ്പോഴത്തെ രീതി. I2A News, an eye for truth.